ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സംഭവിച്ചത് ദ്രുതഗതിയിലുള്ള ഒരു മാറ്റമായിരുന്നു. സി പി എമ്മുമായി അകന്ന പി വി അൻവർ സ്വന്തമായി ഒരു രാഷ്ട്രീയ മുന്നേറ്റ കൂട്ടായ്മ ഉണ്ടാക്കി ഇടത് വലത് ബി ജെ പി മുന്നണികളെ വെല്ലുവിളിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പ്രതിപക്ഷമായ കോൺഗ്രസും മുസ്ലിം ലീഗും 2.5 വർഷമായി ആരോപിക്കുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കിയ പി വി അൻവർ പക്ഷേ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഒരു കൈവിട്ട കളിയായി പോയി എന്ന് പറയാതെ വയ്യ. സി പി എമ്മും മുഖ്യമന്ത്രിയും കേരള പോലീസും ബി ജെ പിയെ സഹായിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പി വി അൻവർ ഇടതുമുന്നണി ബന്ധം അവസാനിപ്പിച്ചത്. എന്നാൽ പരോക്ഷമായി ബി ജെ പിക്ക് വഴിവെട്ടുന്ന രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതും. ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന 2 നിയമസഭാ മണ്ഡലങ്ങളിലും സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് പി വി അൻവർ തിരഞ്ഞെടുപ്പ് ഗോദിയിലേക്ക് ഇറങ്ങിയത്. ഇതിൽ കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന പാലക്കാട് പി വി അൻവറിന്റെ സ്ഥാനാർത്ഥി എന്തെങ്കിലും ഇമ്പാക്ട് സൃഷ്ടിച്ചാൽ അത് ഗുണമാകുന്നത് ബി ജെ പിക്കാണെന്നുള്ള തിരിച്ചറിവ് നിലവിൽ പി വി അൻവറിന് ഒഴുകിയുള്ളവർക്കുണ്ട്. ഇത് നേരത്തെ മനസ്സിലാക്കിയ കോൺഗ്രസ് നേതാക്കൾ അൻവറിനോട് സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് യു ഡി എഫിന് പിന്തുണ നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഉപാധി വെച്ച് ആ വാതിൽ അടയ്ക്കുകയാണ് പി വി അൻവർ ചെയ്തത്. മാസങ്ങൾ മാത്രം പ്രായമുള്ള അൻവറിന്റെ രാഷ്ട്രീയ കൂട്ടായ്മയ്ക്ക് വേണ്ടി കോൺഗ്രസിന്റെ ചേലക്കരയിലെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്നായിരുന്നു അൻവറിന്റെ ആവശ്യം. മാസങ്ങളോളം കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തി എ ഐ സി സി നിശ്ചയിച്ച ഒരു സ്ഥാനാർത്ഥിയെ മാറ്റാനുള്ള ഉപാധി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അപ്പാട് തള്ളുകയും ഇനിമേലാൽ അങ്ങനൊരു ചർച്ചയില്ലെന്നും പ്രഖ്യാപിച്ചതോടെയാണ് അൻവർ വെട്ടിലായിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അവർ വിജയിക്കുകയാണെങ്കിൽ അതിന്റെ പഴി ഏൽക്കേണ്ടി വരിക സ്വാഭാവികമായും പി വി അൻവറിനും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയായ മിൻഹാജിനുമായിരിക്കും. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ മിൻഹാജ് പിടിക്കുന്ന ഓരോ വോട്ടും ബി ജെ പിക്കുള്ള സാധ്യതകളാണ് വർദ്ധിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരവും പോലീസ് നയങ്ങളോടുള്ള എതിർപ്പും ജനങ്ങൾ വോട്ടായി രേഖപ്പെടുത്തുകയാണെങ്കിൽ സി പി എമ്മിന് തോൽവി ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. ഇങ്ങനെ സി പി എമ്മിന് ലഭിക്കാതെ പോകുന്ന വോട്ടുകളായിരിക്കും അൻവറിന്റെ ലക്ഷ്യം. അങ്ങനെ ആന്റി ഇൻക്യുമെൻസി വോട്ടുകൾ ഭിന്നിപ്പിച്ച് ബി ജെ പിക്ക് വഴിയൊരുക്കുകയെന്ന ആക്ഷേപം ഒരുപക്ഷെ കോൺഗ്രസ് പാലക്കാട് തോറ്റാൽ അൻവർ ഏറ്റുവാങ്ങേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പി വി അൻവർ പുതിയ രാഷ്ട്രീയ മുന്നേറ്റവുമായി രംഗത്തിറങ്ങിയിട്ട് നടത്തിയ ആദ്യ ഉദ്യമം തന്നെ പരാജയപ്പെടുകയും ചെയ്യും.